ഹലോ ഗായ്സ്, നമസ്കാരം എല്ലാവർക്കും. അങ്ങനെ ഒരു ഹാപ്പി ന്യൂസ് ആണ് എന്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാലോ. ഞങ്ങൾ ഇതുവരെ രണ്ട് ബൈക്സ് ഗിഫ് അവേ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു TVS അപ്പാച്ചി R200 ഗിഫ് അവേ കൊടുത്തു, അത് മലപ്പുറത്തിൽ ഒരു കുട്ടിക്കാണ് കിട്ടിയത്. രണ്ടാമത് തന്നെ TVSന്റെ തന്നെ അപ്പാച്ചി R160 4V ഞങ്ങൾ ഗിഫ് അവേ കൊടുത്തു, അത് പാലക്കാടിലെ ഒരു കുട്ടിക്കാണ് കിട്ടിയത്. സോ ടുഡേ ഇന്ന് ഞാൻ ഞങ്ങളുടെ മൂന്നാമത്തെ വണ്ടി ഗിഫ് അവേ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ഇത്തവണ കുറച്ച് വ്യത്യസ്തമാട്ടോ, കാരണം കഴിഞ്ഞ തവണ തന്നതുപോലത്തെ വണ്ടിയല്ല ഇത്തവണത്തെ വണ്ടി. കുറച്ച് സ്പെഷ്യൽ വണ്ടിയാണ്. വണ്ടി ഏതാണെന്ന് അറിയണ്ടേ ഗൈസ്? It's TVS Entorque Race XP125. ഒരുപാട് ആൾക്കാർ ഭയങ്കര സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ, കേരളത്തിലെ യുവാക്കളുടെ ഒരു ഡ്രീം സ്കൂട്ടറോടെയാണ്, സ്കൂട്ടേഴ്സിൽ കിങ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്, TVSന്റെ Entorque 125. പിന്നെ എന്താ പറയുക, മറ്റ് കമ്പനികൾ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ പല സവിശേഷതകളും പല കാര്യങ്ങളും ഈ ഒരു Entorque വന്നിട്ടുണ്ട്. ഈവൻ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 10 HP പവറിൽ 125 സെഗ്മെന്റിൽ വരുന്ന സ്കൂട്ടർ എന്നുള്ളത് TVSന്റെ Entorque ആണ്. പിന്നെ ഇതിൽ ഒരുപാട് റൈഡിംഗ് മോഡ്സ് ഒക്കെ ഉണ്ട്. ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു സ്കൂട്ടറിൽ ഒരു റൈഡിംഗ് മോഡ്സ് ഒക്കെ അവർ കൊണ്ടുവരുന്നത്. ഒരുപാട് സവിശേഷതകൾ ഈ ഒരു പ്രൊഡക്റ്റിനുണ്ട്. ഇതിനെപ്പറ്റി നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുന്നത് വേറെ ആരല്ല, നമ്മുടെ കേരളത്തിലെ രോമാഞ്ച കഞ്ചോ യുവാക്കളുടെ ഹരവുമായ ഷബീർ കവീറാണ്. അതുപോലെ ഷബീർ കവീറിൻ്റെ കൂടെ കേരളത്തിലെ രോമാഞ്ച കഞ്ചകമല്ലാത്തതും അത് ഒരുപാട് യുവാക്കളുടെ ഹരം അല്ലാത്തതുമായ നമ്മുടെ ഹരമായ നമ്മുടെ സ്വന്തം സവാദ് ഡിബീച്ചൻ കേട്ടോ. ഭയങ്കര വിനിയം കേട്ടോ. ഓക്കെ, സോ ഇവരാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ തോന്നുന്നു ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. രാവിലെ മുതലേ വണ്ടി ഇവരുടെ കയ്യിലായിരുന്നു. ഇവർ രണ്ടുപേരും വണ്ടി എടുത്ത് പല സ്ഥലത്തും കറങ്ങിയടിച്ച് വന്നിട്ടുണ്ട്. കാരണം ഒരു പ്രൊഡക്റ്റിനെ പറ്റി റിവ്യൂ പറഞ്ഞു പഠിക്കണല്ലോ. സോ അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഇത് നട്ടുച്ച വെയിലത്താണ് നമ്മൾ നിൽക്കുന്നത്. രണ്ടുപേർ റൈഡൊക്കെ പോയി കരിഞ്ഞു ഉണങ്ങി വിയർത്ത് വലിച്ച് നല്ലോണം ഓടിച്ചേ വണ്ടി. സോ ഷബീർ പറഞ്ഞിരിക്കട്ടോ ഈ വണ്ടിയുടെ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്, എന്തൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണ് ഈ വണ്ടി ഉപയോഗപ്പെടുന്നത്. ഓക്കെ, മല്ലു പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇതാ രണ്ട് TVSന്റെ Entorque റേസ് എക്സ്പീഡിഷനാണ്. ഈ രണ്ട് മുതലാണ് നമ്മൾ രാവിലെ മുതൽ ഇത് കംപ്ലീറ്റ് ഓടിച്ചു. ഓഫ് റോഡും നല്ല ഹൈവേസിലും കോർണറിങ്ങും എല്ലാ സംഭവം ഓടിച്ചിട്ട് അതെ ഡബിൾ ഡബിൾസ് എല്ലാം ഓടിച്ച് ചെക്ക് ചെയ്ത് എങ്ങനെയുണ്ട്. കാരണം ഇത് ഇറങ്ങിയിട്ട് നമ്മൾ ഇതുവരെ കയ്യിൽ കിട്ടിയില്ല. ഇന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ മല്ലു വിളിച്ചിട്ട് പറഞ്ഞത് ആ രണ്ട് വണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇതാരൊക്കെയാണ് ഏതൊക്കെ ടൈപ്പ് ആൾക്കാർക്കാണ് ഈ വണ്ടി പറ്റുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്ലസ്റ്ററിൻ്റെ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഹാൻഡിൽ ബാർ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യത്തെ വണ്ടിയിൽ വരുന്നത് നമ്മുടെ എന്താ പറയുക, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഓൾറെഡി ആദ്യത്തെ വണ്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിലും സെയിം സംഭവം വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ എക്സ്ട്രാ വന്ന ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ റൈഡിങ് മോഡ്സ് വരുന്നുണ്ട്. നമ്മളിപ്പം വല്ലൂടെ നമ്മളിപ്പോൾ ബാക്കിയുള്ള വണ്ടിയിൽ ഇപ്പം വലിയ വണ്ടികൾ സൂപ്പർ ബൈക്ക് പോലത്തെ വണ്ടികളുടെ റൈഡിങ് മോഡ്സ് വരുന്നുണ്ട്. സ്പോർട്ട്, റാലി, അങ്ങനെ ഓരോ മോഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂട്ടിയിലും നമുക്ക് റൈഡിങ് മോഡ് വരുന്നുണ്ട്. ഒന്ന് സ്ട്രീറ്റ് മോഡും ഒന്ന് റേസ് മോഡും. അതായത് അതിൻ്റെ ചേഞ്ചസ് അതെങ്ങനെ മാറ്റാന്നുള്ളത് ഈ ഒരു സ്വിച്ച് ഈ ഒരു ഭാഗത്താണ് റൈഡിങ് മോഡ്. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇത് തന്നെയാണ് സെൽഫിൻ്റെ സ്വിച്ചും ഇത് തന്നെയാണ് റൈഡിങ് മോഡ് ചേഞ്ച് ചെയ്യേണ്ടത്. അത് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു സ്വിച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് റൈഡിങ് മോഡ് ചേഞ്ച് ആവും. അതായത് സ്ട്രീറ്റും റേസും ഈ രണ്ട് മോഡിലേക്ക് വണ്ടി മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ കണക്ടിവിറ്റിയിൽ പുതിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, വോയിസ് കമാൻഡ് വരുന്നുണ്ട് ഈ ഒരു വണ്ടിയിൽ. അത് നമ്മൾ വണ്ടി റൈഡ് ചെയ്യുന്ന സമയത്ത് ഫോൺ കണക്ട് ചെയ്തിട്ട് നമുക്ക് അടുത്തുള്ള നിയറസ്റ്റ് പമ്പ് അല്ലെങ്കിൽ സർവീസ് സെൻറ്റർ കാര്യങ്ങളൊക്കെ വോയിസ് കമാൻഡിലൂടെ നമുക്ക് പറയാൻ പറ്റും. അടുത്ത് എവിടെയാണുള്ളത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലായി ഈ ഒരു ഡിജിറ്റൽ ഈ ഒരു മീറ്ററിൽ നമുക്ക് അടുത്ത ലൊക്കേഷൻ എവിടെയാണ് എത്ര മീറ്റർ പോകാനുണ്ട് അതൊക്കെ ഇതിൽ കറക്റ്റായിട്ട് കാണിച്ചു തരും. പൊതുവെ Entorque വരുന്ന സ്വിച്ചസ് തന്നെ ഇതിലും വരുന്നത്. അതായത് ഇതാ ഡിമ്മ് ബ്രൈറ്റ് ഇതിലൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പാസ് സ്വിച്ചും ഈ ഒറ്റ സ്വിച്ചിലാണ് പാസ് ലൈറ്റും എല്ലാ കാര്യങ്ങളെല്ലാം ഈ ഒരു സ്വിച്ചിലാണ് അവർ ഒതുക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഒരു റെഡ് സ്വിച്ച് കാണുന്നത് ഹസാർഡ് ലൈറ്റ് ആണ്. നമ്മളിപ്പം 4 ഇൻഡിക്കേറ്റർ ബാക്കിയുള്ള വണ്ടികൾക്ക് എക്സ്ട്രാ കണക്ഷനൊക്കെ കൊടുത്ത് ഹസാർഡ് ഉണ്ടാക്കാറാണ് പതിവ്, എക്സ്ട്രാ സ്വിച്ചൊക്കെ വെച്ചിട്ട്. പക്ഷേ ഇതിന് ഡയറക്റ്റ് വരുന്നുണ്ട് സ്വിച്ച് കാര്യങ്ങളൊക്കെ, ഇതിന് ഡയറക്റ്റായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വണ്ടിയിൽ വന്നേക്കുന്ന ഗ്രാഫിക്സ് എന്ന് പറയുന്നത് അതായത് സൂപ്പർ സ്പോട്ടി, അത് കിടിലനായിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ആയതിൽ വരുന്നത്, ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ, അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു വൈറ്റും. അപ്പം ഈ ഒരു സാധനം റോഡിൽ കാണാൻ റോഡ് പ്രസൻസ് വേറെ ലെവലാണ്. അതായത് ഒരു സ്പോട്ട് എഡിഷൻ, നമ്മളിപ്പോൾ മോഡിഫൈഡ് വണ്ടിയൊക്കെ പോകുന്നില്ലേ വീല് അതൊക്കെ കളർ ചെയ്തിട്ട്, ആ ഒരു രീതിയിലാണ് ഈ വണ്ടിയെ കാണാൻ റോഡിൽ. അതേപോലെ ടയറിൻ്റെ ഭാഗത്ത് നോക്കിയാൽ നല്ല വീതിയിലെ ടയർ, നമ്മളിപ്പം വലിയ ബൈക്കുകളിലൊക്കെ വരുന്ന പോലെ 100/80/12 ആ ഒരു സൈസിലാണ് ഈ ടയറിൻ്റെ ടയർ വരുന്നത്. അലോയ്സ് ആണെങ്കിലും ഒരു സൂപ്പർ സ്പോട്ടി ലുക്കാണ് ഇതിന് തരുന്നത്. ഈ കളറൊക്കെ വേറെ ലെവലായിട്ടാണ് ഇതിൽ
നമുക്ക് റോഡ് പ്രസൻസ് നൽകുന്നത് വേറെ ലെവൽ കളറാണ്. പിന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് ആണ് ഇതിൽ വരുന്നത്. ഇവരുടെ ഈ ലോഗോ തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ്. അതായത് എൻടോർക്കിന്റെ ടി വരുന്ന ഒരു ഷേപ്പിൽ തന്നെയാണ് ഈ എൽ ഇ ഡി ലൈറ്റ് വരുന്നത്. അത് നല്ല പ്രകാശമുള്ള ഒരു ലൈറ്റ് ആണ്. അതിന്റെ താഴെ തന്നെ ചെറിയൊരു ലിപ്പ് വരുന്നുണ്ട്. അതായത് ആഡ് ഓൺസ് ചെയ്യുന്ന കുറെ വണ്ടികൾക്ക് നമ്മളിപ്പം ബാക്കിയുള്ള ബൈക്കിനൊക്കെ ആയാലും ഹെഡ്ലൈറ്റിന്റെ താഴെ എല്ലാവരും ഒരു ലിപ്പൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം ഈ വണ്ടിക്കില്ല. കംപ്ലീറ്റ് ഒരു സ്പോർട്ടി ലുക്കിലാണ് ഇവർ ഈ ഒരു സംഭവങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് വെച്ചിട്ട് വണ്ടി ഇറക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് എടുത്തു വരേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രേക്കിംഗ് ആണ്. നമ്മൾ എത്ര സ്പീഡിൽ പോയാലും ഈ ഒരു റേസ് അടിച്ച വണ്ടിയാണല്ലോ, അപ്പോൾ എത്ര സ്പീഡിൽ പോയാലും അതിനെ പിടിച്ചെടുത്താൽ നല്ലൊരു ബ്രേക്കിംഗ് വേണം. അപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്ന ബ്രേക്ക് എന്ന് വെച്ചാൽ ഡിസ്ക്, ഇതിൻ്റെ കോംബി ബ്രേക്കാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ. അപ്പോൾ ഈ വണ്ടിയുടെ കോംബി ബ്രേക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എത്ര സ്പീഡിൽ പോകുന്നതായാലും നമുക്ക് ഏത് വണ്ടി ഏത് സ്പീഡിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, പക്ഷേ അത് കൺട്രോൾ ചെയ്ത് നിർത്തിക്കാനാണ് പണി. അപ്പം ആ വണ്ടിയുടെ ബ്രേക്കിംഗ് എങ്ങനെയാണോ അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ വണ്ടി നമുക്ക് നിന്ന് തരും. അതുപോലെ തന്നെ ഇതിൻ്റെ ടയറും ബ്രേക്കിങ്ങും ഒരു രക്ഷയില്ലാത്ത കോൺഫിഡൻസ് ആണ് നമുക്ക് തരുന്നത് വണ്ടി റോഡിൽ ഓടിക്കുന്ന സമയത്ത്. അതിൻ്റെ ബ്രേക്കിംഗ് ഒരു രക്ഷയില്ല. അപ്പോൾ ഇതിൻ്റെ സസ്പെൻഷൻ അത് എടുത്തു വരേണ്ട കാര്യമാണ്. നമ്മൾ റോഡിൽ ഓടിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കുഴികളും അതൊക്കെ അറിയുന്നില്ല എന്ന് തന്നെ പറയാം. ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിലിരിക്കുമ്പോൾ തന്നെ നമ്മൾ നോർമൽ വണ്ടികളിൽ ഇരുന്നതിനാൽ സീറ്റ് അത്യാവശ്യം നല്ല ഹാർഡായിരിക്കും. പക്ഷേ ഇതിൻ്റെ സീറ്റിൽ ഇരുന്നതിനാൽ ഒരാൾ അതിനെ പറ്റിയിട്ട് ഒരു കാര്യം പറയില്ല. കാരണം പില്ലണായാലും ഒരു രക്ഷയില്ല. അത് ഇതിപ്പോൾ കണ്ടില്ലേ, ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സീറ്റാണ് ഇതിൽ വരുന്നത്. എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് ഇതിൽ സുഖമായിട്ട് ഇരുന്നിട്ട് പോകാം. കാരണം സീറ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് വീതി എന്ന് പറയുന്നതും ഒരു വേറെ തന്നെയാണ്. ഇതിലിരിക്കാൻ എത്ര ലോങ്ങും നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. അതായത് ഒരു സ്കൂട്ടിയിൽ പോകുന്ന ഒരിക്കലും പറയില്ല. നമുക്കിതിൻ്റെ ക്ലസ്റ്റർ ഒന്ന് നോക്കാം. ഓക്കെ, അതിൽ നിന്നൊന്ന് ഓൺ ചെയ്യാം. ഇതാ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഹലോ റേസർ എന്ന് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് വേണമെങ്കിൽ നമുക്ക് റൈഡറുടെ പേര് ഇപ്പം ഹലോ ഷബീർ എന്ന് വേണമെങ്കിൽ ആക്കാൻ പറ്റും. അപ്പൊ തന്നെ ഇതാ ബ്ലൂടൂത്ത് പേര് ഹലോ മല്ലു എന്ന് ഇട്ടാ. ഹലോ മല്ലു എന്ന് ഇടാം. ഓക്കെ, അപ്പൊ ഹലോ മല്ലു എന്ന് വരും ഓൺ ആക്കുമ്പോൾ. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഹസാർഡിന്റെ ഇതാ ഇൻഡിക്കേഷൻ ഇവിടെ കാണിക്കുന്നത്. ഇതിപ്പോ ഓഫ് ചെയ്താൽ അത് പോയി. അതുപോലെ തന്നെ ഇത് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇതാ ഒരു ഹെൽമെറ്റിന്റെ ഒരു സിഗ്നൽ കാണിക്കുന്നുണ്ട്. അതായത് കുറച്ചു നേരം അത് വാർണിംഗ് ലൈറ്റ് പോലെ കത്തും. അത് ഹെൽമെറ്റ് ഇട്ടോ എന്ന് പറയാൻ, ഹെൽമെറ്റ് ഇട്ടിട്ട് പോയാൽ മതി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കാണിക്കുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്ത് ഏൽപ്പിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ സൗണ്ട് ഒരു രക്ഷയില്ല, നിങ്ങൾ അത് കേട്ട് നോക്കണം. എങ്ങനെയുണ്ട് നമ്മുടെ അപ്പാച്ചെ ആ ഒരു കാറ്റഗറിപ്പെട്ട വണ്ടിയുണ്ടല്ലോ, നമ്മളെ ടി വി എസ് അപ്പാച്ചക്കെല്ലാം കിട്ടുന്ന ആ ഒരു ഭീകര സൗണ്ട്, ആ സെയിം സൗണ്ടാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇത് ലോങ് റൈഡ് പോകുന്ന ആൾക്കാർ എങ്ങനെ ഫോൺ ചാർജ് ചെയ്യുന്ന നിർത്തിട്ട് ഒരു വിഷമം വേണ്ട. അതാ സാധനം ഇവിടെ തന്നെ ഉണ്ട്. അതാ ഇവിടെ ഒരു സ്ലോട്ട് വരുന്നുണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ. സെറ്റപ്പ് എല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കപ്പാസിറ്റി 22 ലിറ്റർ ആണ്. ഇതുപോലെ തന്നെ രാത്രി നമ്മൾ ഇത് തുറന്നിട്ട് രാത്രി എന്തെങ്കിലും സാധനം എടുക്കണമെങ്കിൽ ഒന്നും കാണില്ല, ഫോണിൻ്റെ ടോർച്ചിൽ അടിക്കേണ്ടി വരും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി ഈ സൈഡിലൊക്കെ ഇവർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് ഓണാക്കുന്നതായിട്ട് ഈ ഡിക്കി തുറക്കുന്ന സമയത്ത് തന്നെ ഈ ലൈറ്റ് ഓണാകും. സാധാരണ പമ്പിൽ പോയാൽ എണ്ണടിക്കണമെങ്കിൽ ഇറങ്ങിക്കൊടുത്ത് സീറ്റ് തുറന്ന് ഇത് തുറന്ന് അതിൻ്റെ ഒരാവശ്യമില്ല. ഇതോ സാധനം തുറന്നു, വണ്ടി നിറങ്ങാണ്ട് എണ്ണടിക്കാം. അതുപോലെ തന്നെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 5.8 ആണ്. ഇതിൽ വേറെ നല്ലൊരു സംഭവമുണ്ട്. നമ്മൾ ഹെൽമെറ്റ് വണ്ടിയിൽ വെക്കുമ്പം ഈ മിററിലെല്ലാം തൂക്കി വെക്കുമ്പം തിരിച്ചു വരുമ്പോൾ ഹെൽമെറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് നല്ലൊരു ട്രിക്ക് ഉണ്ട്. സവാദിങ്ങോ ഹെൽമെറ്റിൻ്റെ സ്ട്രാപ്പ് ഈ ഇവിടെ ലോക്ക് ഉണ്ട്, രണ്ട് അവിടെ വെക്കുക. നൈസായിട്ട് ഇങ്ങനെ അടക്കുക. ഇനി ആർക്കും എടുത്തോണ്ട് പോകില്ല. സവാദ നീ എങ്ങനെയാണ് ഹെൽമെറ്റ് വെക്കുവോ? സവാദ അത്രയും താരത്തിന് പിടിച്ചവനാണെങ്കിൽ ഇത് മുറിച്ചിട്ടോ അങ്ങനെ വെച്ചാൽ കൊണ്ടുപോയിക്കോട്ടെ. അത്രയും പിടിച്ചവൻ മാത്രമാണെങ്കിൽ ഓക്കെ. അപ്പൊ ഈ ഒരു ഹെൽമെറ്റ് മാത്രമല്ല കേട്ടോ, ഈ ഒരു സൈഡിലും ഹെൽമെറ്റ് വെക്കാൻ പറ്റും. രണ്ട് ഒരു ലോക്ക് അവിടെ ഇരുന്നുണ്ട്, രണ്ട് ലോക്ക് വരുന്നുണ്ട്. ഇത് കൊണ്ടുപോകാൻ അപ്പൊ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? നോർമൽ സ്കൂട്ടി ഓടിക്കുന്ന ആ ഒരു ഫീലേ അല്ല ഈ ഒരു വണ്ടി ഓടിക്കുന്നത്. ഹെവി സി സി എഞ്ചിനാണ്, നാലോണം പായുന്നുണ്ട്, നല്ല പവർ ഉണ്ട്, ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ അടിപൊളിയാണ്. എന്റെ ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്, അടിപൊളി സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, എന്താ വെച്ചാല് പിന്നെ ഇതിപ്പോ രണ്ട് വണ്ടി നിങ്ങൾ കണ്ടല്ലോ. ഒരു വണ്ടി ഞാൻ വാങ്ങിയതാണ്, ഞാൻ എനിക്ക് എന്റെ പേഴ്സണൽ യൂസിന് എനിക്കൊരു ഗിയർലെസ് വണ്ടി വേണം തോന്നി. അപ്പൊ അതുകൊണ്ട് ഒരു വണ്ടി ഞാൻ വാങ്ങിയതാണ്. ഒരു വണ്ടി ഏതായാലും ഞാൻ നിങ്ങൾക്ക് ഗിവ് അവേ ആണ് തരാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പം ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കൊറോണ കാലമായതുകൊണ്ട് കുറച്ച് കാലം നിർത്തി വെച്ചിരുന്നു. കാരണം നമുക്ക് ഗ്യാതറിംഗ് നടക്കില്ല, ഒന്നും നടക്കില്ല, ഒരു പരിപാടി നടക്കില്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പാണ്. ഇനി അങ്ങോട്ടേക്ക് ഗിവ് അവേസ് വന്നുകൊണ്ടേയിരിക്കും. ഞാനും ജസീലും അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് ഗിവ് അവേസിന് വരാനുണ്ട്. ഇപ്പം ഞങ്ങൾ അടുത്ത ട്രിപ്പിനൊക്കെ ഞങ്ങൾ നല്ല ഗിവ് അവേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുമോ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്വാദവാ നമുക്കത് പറഞ്ഞു കൊടുക്കാം.
വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരുപക്ഷെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ആണെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക, മല്ലു ട്രാവലർ എന്നാണ് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ. ആ പ്രൊഫൈലിൽ ഞാൻ ഈ ഒരു ഗിവ് അവേ റിലേറ്റഡ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ദിവസത്തിന് തലേ ദിവസം തന്നെ ഞാൻ ആ വീഡിയോ അതിൽ അപ്ലോഡ് ചെയ്തിടും. അത് നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ 5 ഫ്രണ്ട്സിനെ നിങ്ങൾ മെൻഷൻ ചെയ്യുക. അതിൻ്റെ ആ മെൻഷൻ ചെയ്ത കുട്ടികളോടും നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യേണ്ട ആവശ്യപ്പെടുക, അവർക്കും അതിൽ പങ്കെടുക്കാമല്ലോ. അങ്ങനെ മെൻഷൻ ചെയ്തതിന് ശേഷം ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ 24 മണിക്കൂറെങ്കിലും സ്റ്റോറി ആയിട്ടിടുക. 24 hours കഴിഞ്ഞ് തീർച്ചയായിട്ടും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. കാരണം ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ പ്രൂഫ് വേണം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതും സ്റ്റോറി ഇടുന്നതും അതുപോലെ ഫോളോ ചെയ്യുന്നതും ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഇടണം. പിന്നെ ഇത്തവണ ഞാൻ ഈ ഒരു വണ്ടി സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, കഴിഞ്ഞ തവണ ഒരുപാട് ആൾക്കാർ ഈ വണ്ടിയുടെ പേരിനെടുത്ത് പറഞ്ഞിരുന്നു. ഇത് ലേറ്റസ്റ്റാണ് ഈ ഒരു റേസ് എഡിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ ഒരു വണ്ടിയാണ്. ഈ വണ്ടിന് ഇപ്പോൾ ഓൺ റോഡ് ഏകദേശം 112,000 രൂപയോളം വില വരുന്നുണ്ട് ഈ വണ്ടി. ഇപ്പം അപ്പാച്ചക്കാണെങ്കിൽ ഞങ്ങൾക്ക് 140,000-160,000 റേഞ്ചിലൊക്കെ വണ്ടി കിട്ടും. എനിക്ക് ഒരിക്കലും ഒരു 10-30,000 രൂപ കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി കംഫർട്ട് ഇതുപോലുള്ള വണ്ടികളായിരിക്കും. കാരണം സിറ്റി ലൈഫിലൊക്കെ പോകുമ്പോഴും നമുക്ക് ട്രാഫിക്കിനൊക്കെ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. പിന്നെ ഈ പറഞ്ഞ ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഈ ഇപ്പോൾ ഷെബീർ കാണിച്ച പോലെ തന്നെ ഒരുപാട് ഒരു ടെക്നിക്കലി അറിയുന്ന ആൾക്കാർക്ക് അവൻ പറഞ്ഞ് മനസ്സിലായിരുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ. എല്ലാവരും ഇപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക, ഫോളോ ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ചെയ്യുക, സ്റ്റോറി ഷെയർ ചെയ്യുക കേട്ടോ. ഒരു 7 ഡേയ്സിനുള്ളിൽ എന്തായാലും വിന്നർ ആരാണെന്ന് ഞാൻ അറിയിക്കും. പിന്നെ വിന്നർക്ക് ഡയറക്റ്റായിട്ട് കാലിക്കറ്റ് AKB TVS പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് വണ്ടി കളക്ട് ചെയ്യാം. അതിനുള്ള കഴിഞ്ഞ തവണ അവിടെ നിന്നാണ് ഞാൻ ആ പാലക്കാടിൽ നമ്മളെ പയ്യനെ കൊടുത്തത്. അതുപോലെ തന്നെ അവൻ വാങ്ങിയ പോലെ തന്നെ അവിടെ നിന്ന് നിങ്ങൾക്കും ഞാൻ ഉണ്ടാവില്ല, ചിലപ്പം ഷെബീറോ ജസീലോ ആരെങ്കിലും ഉണ്ടാവും. കാരണം ഞാൻ എന്തായാലും പുറത്താണ് ഉണ്ടാവുന്നത്. ഈ വീഡിയോ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞാൻ പുറത്തേക്ക് പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അവിടെ പോയിട്ട് വണ്ടി കളക്ട് ചെയ്യട്ടോ. ഒന്നും കൂടി പറഞ്ഞു, ഒരു വലിയ ഒരു പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ ലൈഫിലെ ഒരു 2 മിനിറ്റ് നിങ്ങൾ ഇതിനുവേണ്ടി മാറ്റി വെച്ചാൽ മതി, നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാനില്ല. ആ പോസ്റ്റിന് ലൈക്ക് ചെയ്യുക, അതൊന്ന് ഷെയർ ചെയ്യുക, അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തെങ്കിലും ചെയ്തിരിക്കണം, അതിന് നിങ്ങൾ സ്ക്രീൻഷോട്ട് വെക്കണം കേട്ടോ, മറന്നു പോകരുത്. ഫേസ്ബുക്കിൽ കാണുന്നവരാണ് നിങ്ങൾ ഫേസ്ബുക്ക് ഫോളോ ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ വെക്കും കേട്ടോ. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അവിടെ വെച്ചോ. പിന്നെ ജെന്യൂൻ ആയിട്ട് മാത്രമേ നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യൂ. തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ ഒക്കെ ചെയ്തതുപോലെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു വിന്നറെയാണ് ഞങ്ങൾ എടുക്കാൻ പോകുന്നത്. യാതൊരു തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും ഉണ്ടാവില്ല. കാരണം നമുക്ക് ഇവിടെ തന്നെ ജീവിച്ചു പോകേണ്ടതല്ലേ. കഴിഞ്ഞ തവണയും അതിൻ്റെ മുന്നത്തെ തവണ ഒക്കെ എടുത്ത പോലെ തന്നെ വളരെ ഓപ്പണായിട്ട് നിങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ച് നറുക്കെടുത്തിട്ട് മാത്രമേ വിന്നർ എടുക്കൂ കേട്ടോ. ഇപ്പോഴും പറയുന്നത് ഇതൊരു ഒരു തുടക്കമാണ്. ഒരുപക്ഷേ ഇനി അങ്ങോട്ടേക്ക് ഇടക്കിടയ്ക്ക് എല്ലാ മാസം ഒരു വണ്ടി എന്ന നിലയ്ക്കൊക്കെ ഇടക്കിടയ്ക്ക് ഞങ്ങൾ വണ്ടികൾ കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് വണ്ടികൾ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്, ഒന്നും കൂടി ഞാൻ പറയാം. നമുക്ക് ഇപ്പം ഹോസ്പിറ്റൽ കേസ് വന്നാലോ അല്ലെങ്കിൽ മറ്റിപ്പോൾ വീടുകളുടെ ആവശ്യം വന്നാലോ അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ധനസഹായം ചെയ്യാൻ വേണ്ടി റെഡിയാണ്. പക്ഷേ അതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രധാന ഘടകമാണ് വാഹനങ്ങൾ എന്ന് പറഞ്ഞത്. അതും ഒരു 2-വീലർ എന്ന് പറയുന്നത് ഒരുപക്ഷെ അവൻ്റെ സ്വപ്നമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ജോലി ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റാം. സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ കോളേജിൽ പോകാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സ്ത്രീകൾക്കൊക്കെ ആണ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു വാഹനവും നമ്മുടെ ജീവിതത്തിലെ പ്രധാന ഘടകം തന്നെയാണ്. പക്ഷേ ഒരു വണ്ടി വാങ്ങണം എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ ധനസഹായമോ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പം ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ, മറ്റുള്ളവരും വ്യത്യസ്തമായിട്ട് അവർക്ക് അവരുടെ സ്വപ്ന വാഹനം സ്വന്തമാക്കാനുള്ള അവസരം ഉണ്ടായി കൊടുക്കുന്നു എന്നുള്ളതോ. പിന്നെ അറിയാലോ നമുക്ക് കിട്ടുന്ന വരുമാനം, അത് ആക്ച്വലി നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് വരുന്നൊരു വരുമാനം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഒരു ഓഹരി നിങ്ങൾക്ക് തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. കാരണം ഞങ്ങളുടെ നിയമത്തിലും പറയുന്നുണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 10% നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന്. അപ്പോൾ അത് മറ്റുള്ളവർ എന്നത് എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഞാനാക്കാൻ എന്താ പറയുക എന്നെ സഹായിച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുമ്പോൾ എനിക്ക് ഡബിൾ ഹാപ്പിനെസ് കിട്ടും കേട്ടോ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിന്. എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ, ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ AKB TVS ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ നിന്നാണ് വണ്ടി എടുക്കാറ്. അപ്പോൾ ഈ 2 വണ്ടിയിൽ ഞാൻ എടുത്തതാണ്. ഒരു വണ്ടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഒരു വണ്ടി നിങ്ങൾക്കുള്ളതാണ്, അത് നിങ്ങൾക്ക് അവിടെ പോയി വണ്ടി കാണാൻ പറ്റും, അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ. വണ്ടിയുടെ ഡീറ്റെയിൽസ് അവർ വിളിക്ക്, ഡിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിൽസ് ഉണ്ട്. ഒരുപാട് നന്ദി കേട്ടോ സപ്പോർട്ട് ചെയ്തത്. നല്ല അടിപൊളി വീഡിയോസ് വരാണ്ട്, ഇനിയും ഗിവ്അവേസ് വരാണ്ട്, ഒരുപാട് ട്രാവൽ വീഡിയോസ് വരാണ്ട്, ഒരുപാട് ഫാമിലി വീഡിയോസ് വരാണ്ട്, ഒരുപാട് എന്താ പറയുക സോഷ്യൽ ഇഷ്യൂസ് വീഡിയോസ് വരാണ്ട്. കാരണം അതാണ് റീച്ച് കൂടുതൽ കേട്ടോ. അടിപൊളി വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.